ശ്രമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ മിൻ ടീച്ചറാണ്. ഇന്ന് നമുക്ക് നാലപ്പാട്ട് നാരായണമേനനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ യാത്ര ചെയ്ത് സമഗ്രമായ ഒരു ജീവിത വീക്ഷണത്തിലൂടെ ജീവിച്ച വ്യക്തിയായിരുന്നു നാലപ്പാട്ട് നാരായണമേനൻ. അദ്ദേഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ടാഗോറിൻ്റെ ദാർശനികതയായിരുന്നു. വള്ളത്തോൾ, കുട്ടിക്കൃഷ്ണ മാരാർ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ കാവ്യമാണ് കണ്ണുനീർത്തുള്ളി. അതൊരു വിലാപ കാവ്യമാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. വെറും 2 മിനിറ്റിനുള്ളിൽ മക്കൾ ശ്രദ്ധിച്ചിരുന്നാൽ ഇത് പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നാലപ്പാട്ട് നാരായണമേനോൻ. 1887 ഒക്ടോബർ 7 അദ്ദേഹം ജനിച്ചത്. 1887 വർഷം മനസ്സിൽ വയ്ക്കൂ, 1887 ഒക്ടോബർ 7. അദ്ദേഹം പൊന്നാനിക്കടുത്തുള്ള വന്നേരി എന്ന സ്ഥലത്താണ്, പുന്നയൂർക്കുളം. പൊന്നാനിക്കടുത്ത് വന്നേരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പുന്നയൂർക്കുളം എല്ലാവരും ഓർമ്മയുണ്ടാകാം, കാരണം കമലാദാസിൻ്റെ സ്ഥലമാണ്. അങ്ങനെ പ്രശസ്തമായൊരു സ്ഥലം തന്നെയാണ് ഈ നാലപ്പാട്ട് തറവാട്. അദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് ബാലാമണിയമ്മ. അതായത് ബാലാമണിയമ്മയുടെ അമ്മാവനാണ് നാലപ്പാട്ട് നാരായണമേനോൻ. ബാലാമണിയമ്മയുടെ മകളാണ് കമലാദാസ് എന്ന മാധവിക്കുട്ടി. പിന്നീട് കമല സുരയ്യ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. ഇവരെല്ലാം ഒരേ കുടുംബത്തിൽ പെട്ടവരാണ്. നാലപ്പാട്ട് നാരായണമേനോൻ കവി, വിവർത്തകൻ എന്നീ നിലകളിലാണ് പ്രശസ്തനായത്. കവിയാണ് വിവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പാവങ്ങൾ, പുളകാങ്കുരം, കണ്ണുനീർത്തുള്ളി, പൗരസ്ത്യദീപം, ആശയജ്ഞാനം, രതി സാമ്രാജ്യം. അതിൽ പാവങ്ങൾ എന്നത് വിവർത്തനം ചെയ്തതാണ്. വിക്ടർ ഹ്യൂഗോൻ്റെ ലെസ് മിസറബിൾ എന്ന കൃതി വിവർത്തനം ചെയ്തതാണ് പാവങ്ങൾ. എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്, കണ്ടോ. വിവർത്തനം ചെയ്തിട്ടുണ്ട്, രതി സാമ്രാജ്യം, ആശയജ്ഞാനം, ഇങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. അതിൽ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ് പാവങ്ങളും കണ്ണുനീർത്തുള്ളിയും കേട്ടോ. നാലപ്പാട്ട് നാരായണമേനോൻ 1954 അന്തരിച്ചു. 1954 അദ്ദേഹം അന്തരിച്ചത്, ഒക്ടോബർ 31. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചിരുന്നോളൂ. നാലപ്പാട്ട് നാരായണമേനോൻ 1887 ഒക്ടോബർ 7 അദ്ദേഹം ജനിച്ചത്. പൊന്നാനിക്കടുത്ത് വന്നേരിയിൽ അദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് ബാലാമണിയമ്മ. ബാലാമണിയമ്മയുടെ മകളാണ് കമലാദാസ്. അദ്ദേഹം കവി, വിവർത്തകൻ എന്നീ നിലകളിലാണ് പ്രശസ്തനായത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പാവങ്ങൾ, പുളകാങ്കുരം, കണ്ണുനീർത്തുള്ളി, പൗരസ്ത്യദീപം, ആശയജ്ഞാനം, രതി സാമ്രാജ്യം എന്നിവ. നാലപ്പാട്ട് നാരായണമേനോൻ്റെ ജീവിതരേഖ 2 മിനിറ്റിനുള്ളിൽ മക്കൾക്ക് ഇത് പഠിച്ചാൽ എഴുതാൻ സാധിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.